നമസ്കാരം. ആലപ്പുഴയിലും പാലക്കാടും പോപ്പുലർ ഫ്രണ്ട് RSS BJP നേതാക്കൾക്കും പ്രവർത്തകർക്കും എതിരെ നടത്തിയ അക്രമങ്ങളും അതുപോലെ തന്നെ കൊലപാതകങ്ങളുമെല്ലാം കേരളത്തിൻ്റെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ചിരുന്നതാണ്. അതായത് നിമിഷങ്ങൾക്കുള്ളിൽ ഒരു BJPയിലെയോ RSSലെയോ പ്രവർത്തകനെയോ നേതാവിനെയോ കടന്നു ചെന്ന് വീട്ടിൽ മുറ്റത്ത് ഇട്ട് തന്നെ, അല്ലെങ്കിൽ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ കൊല്ലാനുള്ള എല്ലാ സംവിധാനങ്ങളും പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദി സംഘടന ഒരുക്കിക്കഴിഞ്ഞിരുന്നു എന്ന് അന്ന് തന്നെ സൂചനകൾ ലഭിച്ചിരുന്നതാണ്. ഈ RSSന്റെ മുൻ ശാരീരിക ശിക്ഷൻ പ്രമുഖായിരുന്ന പാലക്കാട് ശ്രീനിവാസന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് ഈ കേസിലെ 38-ാം പ്രതി സിറാജുദ്ദീൻ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റിലാകുന്നത്. ഈ സിറാജുദ്ദീൻ്റെ മലപ്പുറത്തെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് ഇത് സംബന്ധിക്കുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. എല്ലാ ജില്ലകളിലും കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകർക്കോ നേതാക്കൾക്കോ നേരെ എന്തെങ്കിലും ആക്രമണങ്ങൾ ഉണ്ടായാൽ നിമിഷങ്ങൾക്കുള്ളിൽ, അതായത് 24 മണിക്കൂറിനുള്ളിൽ RSSലെയോ BJPയിലെയോ നേതാക്കളുടെയും പ്രവർത്തകരുടെയും കൊല്ലപ്പെടേണ്ടവരുടെ ലിസ്റ്റുകൾ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന വ്യാപകമായി തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് പോലീസിന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള സൂചന. മലപ്പുറത്ത് ഈ കൊലപാതകിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഇത്തരത്തിലുള്ള ലിസ്റ്റുകൾ കണ്ടെടുത്തിരുന്നു. പാലക്കാട്, മലപ്പുറം, ആലത്തൂർ മേഖലയിലെ BJP RSS പ്രവർത്തകരുടെ ലിസ്റ്റും മറ്റ് വിവരങ്ങളും വീടുകളുടെ സ്കെച്ചുമടക്കം പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയിരിക്കുന്നു. ആ ലിസ്റ്റാണ് പോലീസിന് കഴിഞ്ഞ ദിവസം ലഭിച്ചത്. അതിൽ ശ്രീനിവാസന്റെ പേരുമുണ്ടായിരുന്നു. മേലാമുറിയിൽ കൊല്ലപ്പെട്ട ശ്രീനിവാസന്റെ പേരുമുണ്ടായിരുന്നു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേരളം വളരെ ആശങ്കയോടുകൂടി കാണുന്ന ഒരു തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനമാണ്. കേരളം മുഴുവൻ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ RSS BJP നേതാക്കളുടെയും പ്രവർത്തകരുടെയും ലിസ്റ്റ് പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അവരുടെ വീടുകളുടെ സ്കെച്ച് തയ്യാറാക്കിയിട്ടുണ്ട്. അവരുടെ ദിനചര്യകൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവരെവിടെയാണ് ജോലിക്ക് പോകുന്നത്, എത്ര മണി മുതൽ എത്ര മണി വരെയാണ് ജോലി സ്ഥലത്തുണ്ടാവുക, ഏത് സ്ഥലത്ത് വെച്ചാണ് ഇവരെ വകവരുത്താൻ എളുപ്പം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പഠിച്ച് പോപ്പുലർ ഫ്രണ്ട് ഫയലുകളാക്കി സൂക്ഷിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ വിവരങ്ങളാണ് ഇന്ന് പോലീസിന് കഴിഞ്ഞ ദിവസം ലഭിച്ചിരിക്കുന്നത്. 38-ാം പ്രതി സിറാജിനെ അറസ്റ്റിലാക്കി അയാളുടെ മലപ്പുറത്തുള്ള വീട് റെയ്ഡ് ചെയ്തപ്പോഴാണ് പോലീസിന് നിർണായകമായ ഈ വിവരങ്ങൾ ലഭിച്ചത്. പാലക്കാട് നമുക്കറിയാം, സഞ്ജിത്ത്, RSS പ്രവർത്തകനായ സഞ്ജിത്ത് വധിക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ടാണ് സഞ്ജിത്തിനെ വകവരുത്തുന്നത് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ. അതിനുശേഷം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സുബൈർ വധിക്കപ്പെടുന്നു. അതിനെ തുടർന്ന് 24 മണിക്കൂറിനുള്ളിലാണ് ശ്രീനിവാസൻ, മേലാമുറിയിൽ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് ഷോപ്പ് നടത്തുകയായിരുന്ന മേലാമുറിയിൽ ശ്രീനിവാസനെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദികൾ വധിച്ചത്. ഈ സുബൈറിൻ്റെ പോസ്റ്റ്മോർട്ടം നടന്ന ജില്ലാ ആശുപത്രി കേന്ദ്രീകരിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുകയും കൊലപാതക സംഘങ്ങളെ നിശ്ചയിക്കുകയും അവർ കൃത്യം നടത്തി വളരെ കൃത്യമായി തന്നെ ഒളിവിൽ പോവുകയും ചെയ്തു. ഈ സംഘങ്ങൾക്ക് ഒളിവിൽ കഴിയാനും കൊലപാതകം ആസൂത്രണം ചെയ്യാനുമുള്ള എല്ലാ സഹായവും നൽകിയ പ്രതിയാണ് അറസ്റ്റിലായ 38-ാം പ്രതി സിറാജുദ്ദീൻ. ഇങ്ങനെ കേരളം മുഴുവൻ ഒരു വലിയ നെറ്റ്വർക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന ഭീകര സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. പോലീസിൽ നിന്നടക്കം RSSന്റെയും BJPയുടെയും പ്രവർത്തകരുടെയും പ്രാദേശിക നേതാക്കളുടെയും ലിസ്റ്റ് ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടന ചോർത്തിയെടുത്തതായി നമുക്ക് നേരത്തെ സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ തന്നെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില പോലീസുകാർക്കെതിരെ സംസ്ഥാന സർക്കാർ നടപടിയും എടുത്തിരുന്നു. 2 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിരുന്നു. സംസ്ഥാന വ്യാപകമായി തന്നെ ഇത്തരത്തിൽ വിവരങ്ങൾ ഇവർക്ക് ശേഖരിക്കാനുള്ള ഒരു തസ്തികയുണ്ട്. റിപ്പോർട്ടർമാർ എന്നാണ് പോപ്പുലർ ഫ്രണ്ടിനുള്ളിൽ, ആ സംഘടനയ്ക്കുള്ളിൽ ഇവർ അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ റിപ്പോർട്ടർമാർ ശേഖരിക്കുന്ന വിവരങ്ങളാണ് പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന വ്യാപകമായ ഒരു ഡാറ്റാ ബാങ്കായി സൂക്ഷിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും RSS BJP പ്രവർത്തകനെ കൊല്ലേണ്ടി വന്നാൽ അത് 24 മണിക്കൂറിനകം വളരെ ഭംഗിയായി നടപ്പിലാക്കാനും ഈ കൊലപാതക സംഘത്തെ കൃത്യമായി ഒളിപ്പിക്കാനുമുള്ള രൂപരേഖ തയ്യാറാക്കി കാത്തിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് കഴുകന്മാർ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.